ആറളം ഫാമിൽ ആനമതിൽ പണിയാൻ സർക്കാർ തീരുമാനമെടുത്തെങ്കിലും ഏതാനും ചില ഉന്നത ഉദ്യോഗസ്ഥർ അത് അട്ടിമറിക്കുകയാണെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി. ഇത് അങ്ങേയറ്റം ഗൗരവമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച പുതുശ്ശേരി ദാമുവിന്റെ വീട്ടിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. ആറളം ഫാമിൽ ഒരു ഗൃഹനാഥൻ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദൗർഭാഗ്യകരവും ദുഃഖകരവുമായ സംഭവമാണ്. മൃഗങ്ങളുടെ വില പോലും മനുഷ്യർക്ക് ലഭിക്കാത്ത സാഹചര്യം പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. സർക്കാർ പുനരധിവസിപ്പിച്ച ആദിവാസി കുടുംബങ്ങളാണ് കാട്ടാനയുടെ ആക്രമണത്തിനിരയാവുന്നത്. ആനമതിൽ പണിയാൻ മന്ത്രിമാരും സർക്കാരും തീരുമാനമെടുത്തെങ്കിലും ഏതാനും ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇത് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അങ്ങേയറ്റം ഗൗരവമായി കാണേണ്ടതാണെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി പറഞ്ഞു. ശ്രദ്ധ പതിയേണ്ടതുണ്ട്. ചുമ്മാ മോഹന വാഗ്ദാനങ്ങൾ കൊണ്ട് ഇതിന് പരിഹാരമാവില്ല എന്ന് നമുക്കറിയാം. മറിച്ച് ആന മതിൽ നിർമ്മിച്ചുകൊണ്ട് വേണം ഇതിനുള്ള യഥാർത്ഥ പരിഹാരം കണ്ടുപിടിക്കുവാൻ. കഴിഞ്ഞ സർക്കാർ, ഇടതുമുന്നണി സർക്കാരിൻ്റെ ഒന്നാം സർക്കാരും ഇപ്പോഴത്തെ സർക്കാരുമൊക്കെ ഇതിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തതാണ് എങ്കിലും ചില ഉദ്യോഗസ്ഥരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ട് അതിന് എതിരായിട്ടുള്ള വിധി സമ്പാദിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് തള്ളി നീക്കുന്ന സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. കാട്ടാന കൊലപ്പെടുത്തിയ പുതുശ്ശേരി ദാമുവിന്റെ വീട്ടിലെത്തിയ ആർച്ച് ബിഷപ്പ് ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. ഇൻഫോം ദേശീയ ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടി, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോർജ് തയ്യിൽ, സ്പെഷ്യൽ ഒളിമ്പിക്സ് സ്റ്റേറ്റ് ഡയറക്ടർ ഫാദർ റോയ് കണ്ണഞ്ചിറ, ഫാദർ അനൂപ് ചിറ്റേട്ട്, അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ജിബിൻ വട്ടുകുളം തുടങ്ങിയവരും ബിഷപ്പിനൊപ്പം ഉണ്ടായിരുന്നു. News Bureau, Irati.